മരണശേഷം ഏറെ ആഘോഷിക്കപ്പെട്ട കലാകാരി സിൽക്ക് സ്മിതയെ പോലെ ഈ വിശേഷണത്തിന് അനുയോജ്യയായ മറ്റൊരാൾ തെന്നിന്ത്യൻ സിനിമയിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയായിരിക്കും ഉത്തരം. ഇന്നും പകരം വെക്കാനില്ലാത്ത സാന്നിധ്യമായ ഈ കലാകാരി ജീവിതത്തിന്റെ ബിഗ് സ്ക്രീനിൽ നിന്ന് വിട പറഞ്ഞിട്ട് ഇന്നേക്ക് 28 വർഷങ്ങൾ. ഒരു കാലത്ത് നമുക്കറിയാം സിനിമാ ലോകത്ത് സൂപ്പർ താരങ്ങളെക്കാൾ കൂടുതൽ പ്രതിഫലം വാങ്ങിയിരുന്ന നായികയാണ് സിൽക്ക് സ്മിത. മികച്ച കഥാപാത്രങ്ങൾ അഭിനയിക്കാൻ വല്ലാത്ത ആഗ്രഹമായിരുന്നു. അങ്ങനെയാണ് സിനിമയിൽ ഈ പെൺകുട്ടി എത്തിയത്. പക്ഷെ അവർക്ക് നേരിടേണ്ടി വന്നത് മുഴുവൻ യാതനകളും വേദനയും ആയിരുന്നു. മികച്ച കഥാപാത്രങ്ങൾക്ക് പകരം സിൽക്ക് സ്മിത എന്ന പെൺകുട്ടിയുടെ ശരീരം മാത്രമാണ് പല സംവിധായകന്മാരും അഭ്രപാളികളിൽ പകർത്തിയതും മറ്റുള്ളവർക്ക് മുൻപിലേക്ക് എത്തിച്ചതും. മറ്റേതൊരു വ്യക്തിയെയും പോലെ മികച്ച ചിത്രങ്ങളുടെ ഭാഗമായി മാറുക, അതുമാത്രമായിരുന്നു സിനിമയിലെത്തുമ്പോൾ സിൽക്ക് സ്മിതയുടെ ആഗ്രഹം. പക്ഷെ ഗ്ലാമർ വേഷങ്ങളിൽ മാത്രം ഒതുങ്ങിപ്പോകേണ്ട ഒരു സാഹചര്യമാണ് സിൽക്ക് സ്മിതയ്ക്കുണ്ടായത്. ഒരു വലിയ ദുരന്ത കഥ തന്നെയാണ് സ്മിത എന്നാണ് പലരും പറയുന്നത്. പലരെയും സഹായിച്ചിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു സിൽക്ക് സ്മിത. ഡ്രൈവറായാലും മേക്കപ്പ് മാനായാലും തനിക്ക് വേണ്ടി ജോലി ചെയ്തിരുന്ന ഏതൊരാളിനും സ്വന്തം ആളെ പോലെയാണ് സിൽക്ക് സ്മിത കണ്ടിരുന്നത്. എന്നാൽ ജീവിതത്തിൽ സ്മിതയുടെ അവസ്ഥ എന്നത് താൻ സ്നേഹിച്ചവരൊന്നും ഒപ്പം നിൽക്കാത്ത ഒരു സാഹചര്യമായിരുന്നു. പലരെയും സഹായിക്കാൻ സിൽക്ക് സ്മിതയ്ക്ക് മനസ്സുണ്ടായിരുന്നുവെങ്കിലും പലപ്പോഴും പലരും മുതലെടുക്കുകയായിരുന്നു ചെയ്തത്. ജീവിതത്തിൽ ഒരുമിച്ച് ഉണ്ടാകും എന്ന് പറഞ്ഞ് കൂടെ കൂടിയവർ പലരായിരുന്നു. പക്ഷേ അവരിൽ പലരും താരത്തെ ചതിക്കുന്ന സാഹചര്യമാണ് ജീവിതത്തിൽ ഉണ്ടായത്. സിൽക്ക് സ്മിത കടിച്ച ആപ്പിളിന് പോലും പൊന്നും വിലയിട്ട തരത്തിലുള്ള ഒരു ആരാധക വൃന്ദം അന്ന് മറ്റൊരു താരത്തിനും ഉണ്ടായിരുന്നില്ല. ഒടുവിൽ സ്വയം മരണം സിൽക്ക് സ്മിത തിരഞ്ഞെടുത്തപ്പോൾ അവരുടെ മൃതദേഹത്തിനു ചുറ്റും തടിച്ചുകൂടാൻ ഒരാൾ പോലും ഉണ്ടായില്ല. 36 വയസ്സിലാണ് അത് സംഭവിക്കുന്നത്. 1996 സെപ്റ്റംബർ 23 കോടമ്പാക്കത്തെ വസതിയിലാണ് സ്മിതയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിവിധ പരിശോധനകൾ സ്ഥിരീകരിച്ചത് ആത്മഹത്യയാണ് എന്ന് തന്നെയാണ്. പക്ഷേ എന്തിന് എന്നത് ഇന്നും ഒരു വലിയ ചോദ്യമായി അവശേഷിക്കുകയാണ്. തൃപ്തികരമായ ഉത്തരം അതിന് ലഭിച്ചിട്ടില്ല. ഇന്നും അന്നും സിൽക്ക് എന്ന് പറയുന്നത് ഒരു വിസ്മയം തന്നെയാണ്. തിരക്കഥാകൃത്തും സംവിധായകനുമായ കലൂർ രവികുമാർ എന്ന വ്യക്തി വർഷങ്ങൾക്ക് മുൻപ് പങ്കുവച്ച സ്മിതയുടെ മരണവാർത്ത അറിഞ്ഞതിനെ കുറിച്ചുള്ള ഒരു ഓർമ്മകൾ ഇന്ന് സ്മിത വിട പറഞ്ഞിട്ട് 28 വർഷങ്ങൾ പിന്നിടുമ്പോഴും വളരെയധികം പ്രസക്തിയുള്ളതാണ്. കോടമ്പാക്കം എന്ന ശവപ്പറമ്പ് ഈ പേരിൽ വർഷങ്ങൾക്ക് മുൻപ് എഴുതിയ ഒരു ഓർമ്മക്കുറിപ്പാണ്. ഇത് വായിക്കാം. കോടമ്പാക്കം എന്ന ശവപ്പറമ്പ്. ഒരു സെപ്റ്റംബർ 23 കടന്നുപോയ സിൽക്ക് സ്മിതയെ കുറിച്ച് സഹതാരം അനുരാധയുടെ ചില ഓർമ്മകൾ ഫേസ്ബുക്കിൽ വായിച്ചു. സിൽക്ക് സ്മിത ഒരു കാലത്തെ നമ്മുടെ സണ്ണി ലിയോൺ ആയിരുന്നല്ലോ. സണ്ണി ലിയോണിനെ കാത്തുനിന്ന പോലെ അന്ന് ആളുകൾ അവരെ കാത്തുനിന്ന് കണ്ടിട്ടുണ്ട്. അവർ കടിച്ച ആപ്പിൾ വരെ ലേലം കൊണ്ടിട്ടുണ്ട്. അതൊന്നുമല്ല പറയാൻ വന്നത്, എന്റെ ചില അനുഭവങ്ങളാണ്. പത്രപ്രവർത്തകനും തിരക്കഥാകൃത്തുമായിരുന്ന GA ലാൽ ഒരിക്കൽ അവരോടൊരു അഭിമുഖം ചോദിച്ചിട്ടുണ്ട്. കടുത്ത നിഷേധമായിരുന്നു അവരുടെ മറുപടി. ലാൽ അപ്പോൾ പറഞ്ഞു, എനിക്ക് വിജയലക്ഷ്മിയുടെ അഭിമുഖമാണ് വേണ്ടത്. ലാലിനെ നിമിഷങ്ങളോളം നോക്കി നിന്നുകൊണ്ട് അവർ പറഞ്ഞ വാക്കിതാണ്, വിജയലക്ഷ്മി ഇറന്നുപോച്ച്. ആന്ധ്രയിലെ ഏതോ ഗ്രാമത്തിൽ നിന്ന് കോടമ്പാക്കത്തെത്തിയ വിജയലക്ഷ്മി എന്ന നാടൻ പെൺകിടാവിനെ സിനിമ സിൽക്ക് സ്മിതയായി മാറ്റിപ്പണിയുകയായിരുന്നു. അപ്പോഴും അവർ വിജയലക്ഷ്മിയെ സ്നേഹിച്ചിരുന്നിരിക്കണം, അല്ലെങ്കിൽ ആ പെൺകുട്ടി മരിച്ചുപോയി എന്നവർ പറയുമായിരുന്നു. സ്നേഹത്തിന്റെ സങ്കടക്കടലിൽ ഉഴലുമ്പോഴാണല്ലോ നമ്മൾ നമ്മെ തന്നെ കൊന്നുകളയുന്നത്. ഒടുവിൽ സിൽക്ക് സ്മിത സിൽക്ക് സ്മിതയോട് ചെയ്തതും അത് തന്നെ. അവർ ഒരു സാരിത്തുമ്പിൽ അവരെ കെട്ടിത്തൂക്കി നമുക്കുള്ള അവസാന കാഴ്ചയായി. അദ്ദേഹം കുറിക്കുന്നു, ഞാനന്ന് പത്രപ്രവർത്തകന്റെ വേഷത്തിൽ മദ്രാസിലുണ്ട്. അവരുടെ മരണം റിപ്പോർട്ട് ചെയ്യാൻ പോയ ജോൺസൺ ചിറമ്മൽ തിരിച്ചു വന്ന് വിഷണ്ണനായി ആശുപത്രിയിൽ മൃതദേഹത്തിനടുത്ത് അങ്ങനെ ആരുമില്ല എന്ന് പറഞ്ഞു. ഞാനപ്പോൾ അറിയാതെ പറഞ്ഞു, ജീവിച്ചിരുന്നപ്പോൾ ആരാധകർ ആഘോഷിച്ച ശരീരം പ്രാണൻ പോയപ്പോൾ അവർക്കും വേണ്ട. അത് എഴുതൂ ജോൺസ. ജോൺസൺ പിന്നെ മൂകനായിരുന്നു. ആ വാർത്ത എഴുതുന്നത് കണ്ടു. നക്ഷത്രങ്ങളുടെ ആൽബം എന്ന എന്റെ നോവലിൽ സുചിത്ര എന്ന നടിയുണ്ട്. കോടമ്പാക്കം മാറ്റിത്തീർത്ത ഒരു ജീവിതം. അവർ സ്മിതയല്ല, അവരെ പോലുള്ള ഒരാൾ. സ്മിത മരിച്ച രാത്രിയിൽ ഞാനും സുഹൃത്തും കോടമ്പാക്കത്തൂടെ നടന്നത് ഓർക്കുന്നു. അവിടെ ആരും സ്മിതയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. കോടമ്പാക്കം വിജയലക്ഷ്മിമാരുടെ ശവപ്പറമ്പായിരുന്നു. ജോർജ് സാർ ലേഖയുടെ മരണത്തിൽ അത് വരച്ചിട്ടുണ്ട്. ഞാൻ ഈ പറയുന്നതിനേക്കാൾ ഹൃദയസ്പൃക്കായി. സിൽക്ക് സ്മിതയും ആ സിനിമയും ഒക്കെ ഹോ വല്ലാത്ത ഓർമ്മകൾ തന്നെ. ഇന്നും സിൽക്ക് സ്മിത മലയാളിക്കൊരു വിസ്മയം തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മൻസ്.